ഹലോ ഗൈസ്, ഹൗ ആർ യു? സോ ഗൈസ്, നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കുറച്ച് തഗ് ലൈഫ് വീഡിയോസ് ആണ് ഗൈസ്. ഇപ്പോൾ തന്നെ യൂട്യൂബിലും എന്താ പറയുക, ഇൻസ്റ്റാഗ്രാമിലും വാട്സപ്പിലൊക്കെ ഫേമസ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ് ഗൈസ്. നിങ്ങളൊക്കെ വിചാരിച്ചിട്ടുണ്ടാവും മാമുക്കോയൊക്കെ ആയിരിക്കുന്നത്, അല്ല ഗൈസ്, അല്ല. മാമുക്കോയ്ക്കാനിങ്ങോട്ട് ഈ കടത്തി എന്നൊക്കെ പറയുന്നത്, അതായത് ഓവർടേക്ക് ചെയ്ത് ഒരു തഗ് ലൈഫിൻ്റെ ആശാനാണെന്നൊക്കെ ഇപ്പോൾ രാജാവാണെന്നൊക്കെയാണ് യൂട്യൂബിലൊക്കെ പറയുന്നത്. ഓക്കെ, ചിലവർ പറയുന്നത് അത് മാമുക്കോയ്ക്കാൻ്റെ അനിയൻ എന്നൊക്കെയാണ് പറയുന്നത്. കാരണം ഇപ്പോൾ മാമുക്കോയ്ക്കാനും കട്ടി തഗ് ലൈഫിൻ്റെ രാജാവാണ് ഗൈസ് ഒരാൾ, അറിയാമെന്നറിയോ? ബാസി തൽവി എന്നൊരു ചേട്ടൻ, അതായത് ഒരു ഒരു പരിപാടിയിൽ ഉണ്ടായിരുന്നു ഗൈസ്. ആ ഒരു പരിപാടിയിലാണ് ഇത്രയും തഗ് ലൈഫും എല്ലാം തഗ് വായി തുറന്ന തഗ് ലൈഫ് മാത്രം വരുള്ളൂ ഗൈസ്. അങ്ങനെ ഒരു ഒരാളാണ്. ഓക്കെ, നമുക്ക് കാണിച്ചുതരാം വീഡിയോയിലൂടെ, പറഞ്ഞുതരാം ഗൈസ് എല്ലാം. ഓക്കെ, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഈ വീഡിയോൻ്റെ താഴെ പോയി സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. ഓക്കെ, വീഡിയോ നിൽക്കുക. സോ ഗൈസ്, നമുക്ക് എന്തായാലും നേരെ യൂട്യൂബിൽ പോയി നമ്മുടെ ബാസി താൽവിൻ ചേട്ടനെ സെർച്ച് ചെയ്യാം. ഓക്കെ, ബാസി താൽവിൻ ആൽവിൻ തഗ് ലൈഫ് നടത്തിയിട്ടുണ്ട് ഗൈസ്. കണ്ടില്ലേ, ഒരുപാടെണ്ണം വന്നിട്ടുണ്ട് ഗൈസ്. ഇവനാണ് തഗ്ഗാളി, മാമു പോയി ഒന്നും അല്ല എന്നൊക്കെയാണ് പറയുന്നത്. എന്തായാലും നമുക്കൊന്ന് വെച്ച് നോക്കാം. ഓക്കെ ഓക്കെ, നമുക്ക് ഫസ്റ്റ് വീഡിയോ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം ഗൈസ്. അപ്പോൾ നമ്മൾ എന്തായാലും ഒരു വീഡിയോ നമുക്ക് എന്തായാലും ഫസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഓക്കെ, ടിക് യൂട്യൂബ് എന്നാണ് ഈ ഒരു ചാനലിൻ്റെ പേര് തോന്നുന്നു, അല്ല ടിക് ട്യൂബ്. ഒരു മിനിറ്റ്, ക്വാളിറ്റി ഒക്കെ മുണ്ടക്കേറത്തെ മൂത്ത കുണ്ട മുനിയാണ്ടിയുടെ വണ്ടിയിലിട്ടപ്പോഴാണ് ബാലത്തെ പറ്റി ആദ്യം കേൾക്കുന്നത്. പാണ്ഡൻ നായയുടെ മണ്ടയ്ക്ക് മണ്ടലി കരണ്ട തൊണ്ടെറിഞ്ഞ് ബോണ്ട തിന്ന് തൊണ്ട വരണ്ട ബോണ്ടയൊക്കെ തിന്ന് കഴിഞ്ഞ കുറെ സമയം പോകുന്നുണ്ട്. കണ്ടില്ലേ ഗൈസ്, തഗ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ വായി തുറന്നാൽ തഗ് മാത്രമേ തഗ് ലൈഫ് മാത്രം വരുള്ളൂ എന്ന്. ഇതുണ്ടല്ലേ, ഈ കുറച്ച് കുറച്ച് വീഡിയോസും കൂടി ഉണ്ട്, ഇതിപ്പോ സാമ്പിൾ എന്ന് മാത്രം. ഇനി വീഡിയോസ് കിടക്കുന്നതേ ഉള്ളൂ. ഗൈസ്, ഇതെന്താണ് ഗൈസ് തഗ് പറഞ്ഞ തഗ് ലൈഫ്? എന്നോട് പറഞ്ഞ ഒരാളെ കുറിച്ചാണ് എനിക്ക് ഓർമ്മ വരുന്നത്. അല്ല, അവതരണ കലയല്ല, ഞാൻ സംസാരിക്കുക എന്റെ ഭാഷ, എന്റെ പൂവുകൾ പുഷ്പകാലം കണിക്കൊന്ന പൂവുകളാണ് പി കെ ഗോപാലകൃഷ്ണൻ. ഈ കവിതയെ കുറിച്ച് ഒരു വാക്ക് പോലും എനിക്ക് അറിയത്തില്ല, പക്ഷെ എറിഞ്ഞു നോക്കിയാലത്തെ കൂടി നടക്കുമ്പോൾ താഴെ ഒഴുകുന്ന വെള്ളത്തെ കണ്ട് എനിക്ക് ആനന്ദം തോന്നി. അപ്പോഴാണ് ഓർത്തത് ഇന്ന് കുളിച്ചിട്ടില്ല ഒന്നും. ഓർക്കുപാലത്തിന്റെ അടിയിൽ വെള്ളമല്ലാതെ പിന്നെ പനിനീർ ഒഴുകുമോ? ഇതെന്തൊട്ട് ഇത് ചേർച്ചാവും ഗൈസ്. ഇതിൻ്റെ ഈ ഈ ഒരു വീഡിയോ മാത്രമായിട്ട് നമ്മൾ അവസാനിപ്പിക്കുന്നില്ലേ, വേറൊരു വീഡിയോ കൂടി ഉണ്ട് ഗൈസ്. ഗൈസ്, സോ ഇതാണ് ഈ ഒരു ഫസ്റ്റത്തെ വീഡിയോ എന്ന് പറയുന്നത്. നമുക്ക് ഇനി വേറൊരു വീഡിയോ കൂടി കണ്ടു നോക്കാം ഗൈസ്. ഗൈസ്, നമുക്കിനി ഏത് വെക്കാം? തഗ് രാജകുമാരൻ ബാസി തൽവി. ഓക്കെ ഗൈസ്, നമുക്ക് ഈ ഒരു വീഡിയോ വെച്ച് നോക്കാം. സോറി ഗൈസ്, ഇത് തഗ് ലൈഫ് അല്ല, ഇത് ആരോ ട്രോൾ ഇട്ടതാണ്. സോ ഗൈസ്, നമുക്ക് എന്തായാലും ലക്ഷ്യത്തിൽ ഒന്നേ ഉള്ളൂ ഇതുപോലെ ഒരു ഐറ്റം. ഓക്കെ, നമുക്ക് എന്തായാലും അത് വെച്ച് നോക്കാം. ഒരു കാര്യം, ഒരു മറുപടി പറഞ്ഞോട്ടെ സാർ, പ്ലീസ്. പറഞ്ഞു, ഞാൻ അബ്ദുറബിന്റെ കാലത്താ പരീക്ഷ ചെയ്തത്. ഞാൻ എഴുതാത്ത വിഷയങ്ങൾക്കെല്ലാം ജയിച്ചിട്ടുണ്ട്, ഇനിയും ജയിച്ചിട്ടുണ്ട്. പെണ്ണ് കാണാൻ പോകുന്ന സന്ദർഭത്തിൽ ആ സ്ത്രീയെയും നോക്കിയിട്ട് തിരികെ ഇറങ്ങുമ്പോഴാണ് വീട്ടിൽ നല്ലൊരു കോഴി നിൽക്കുന്നത് ഞാൻ കാണുന്നത്. നിർത്തി, ഞാൻ നിർത്തിയില്ല. ആരായാലും ഒരു മെഡിനെ കാണുമ്പോ വിക്കി പോകുന്നത്. ഇത്
ഗൈസ് ഇതിനൊക്കെ എന്താ പറയണ്ട, ഒരു രക്ഷയില്ലാത്ത തഗ് ലൈഫാണ് ഗൈസ്. ഇനിയുണ്ട് വീഡിയോസ്, നമുക്ക് എന്തായാലും അതും കൂടി ഒന്ന് കണ്ടു നോക്കാം. ഗൈസ് ഇത് നമ്മൾ കണ്ടാണ്, നമുക്ക് സ്കിപ്പ് അടിച്ചു വിടാം. അങ്ങനല്ല, ഒത്തിരി നേരമായി ഞാനിങ്ങനെ പറഞ്ഞറിയോ, പ്രൊമോ കൊടുക്കുമ്പോ ഞാൻ ഇങ്ങനെ ചൂടാവുന്ന കാണിച്ചേക്കണേ, പ്രൊമോ കൊടുക്കുമ്പോ ഞാൻ ഇങ്ങനെ ചൂടാവുന്ന കാണിച്ചേക്കണേ. നാട്ടിലുള്ള പെൺകുട്ടികളോട് പ്രണയാഭ്യർത്ഥന നടത്തിയിട്ടുണ്ടോ എന്ന് ചോദിച്ച ലിനത്തിനോട് തിരികെ ഞാൻ പറയുകയാണ്, ഐ ലവ് യു. ആരുടെ കവിതയാണ്? പി കെ ഗോപാലകൃഷ്ണൻ. അല്ല, ഇത് കമ്മ്യൂണിറ്റി രാമകൃഷ്ണന്റെ കവിതയാണ്. ഈ കവിതയെ കുറിച്ച് ഒരു വാക്ക് പോലും എനിക്കറിയത്തില്ല, പക്ഷെ ഒന്ന് എറിഞ്ഞു നോക്കി. നാളെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകേണ്ടത് നീയാണ്. ഈ ശരീരവും വെച്ച് നാളത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രിയാവാൻ പോകുന്ന സുഹൃത്തെ, മൂന്ന് നേരം കുളിക്കാൻ ആദ്യം പഠിക്ക എന്നുള്ള വസ്തുത ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഉഷ്ണത്തിലൂടെ കടന്നു പോകുന്ന ഇത്രയൊക്കെയാണ് നമ്മുടെ ബാസി താൽവീൻ ചേട്ടന്റെ പൊളി തഗ് ലൈഫാണ് ഗൈസ്. എന്താ പറയാ, ഒരു ഒരു അട്ടിപ്പൊളി. ഞാൻ വിചാരിച്ചു ആദ്യം മാമുക്കോയ്ക്കാൻ്റെ അത്രയും തഗ് ലൈഫ് വേറെ ഒരാളും വരില്ല എന്നൊക്കെയാണ് വിചാരിച്ചു. പക്ഷേ ഇത് എന്താണ് ഗൈസ്, ഒരു ജാതി തഗ് വാ, ഞാൻ പറഞ്ഞ പോലെ വായി തുറന്നാൽ തഗ് ലൈഫ് മാത്രം വരുന്ന ഒരാളാണ് ഗൈസ്. എന്താ പറയുക, കോമഡി പറഞ്ഞ കോമഡിയാണ് ഗൈസ്. സോ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയാണ് ഗൈസ്. ഓക്കെ, നീ എന്തായാലും നാളെ വൈകുന്നേരം 5 മണിക്കാണ് ഗൈസ്. സോ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. ഈ വീഡിയോ എൻ്റെ താഴെ പോയി സബ്സ്ക്രൈബ് ചെയ്താൽ മതി. പിന്നെ വേറെ ഒന്നുമില്ല, ഇൻസ്റ്റാഗ്രാമിൽ ആരെയും ഫോളോ ചെയ്യാത്തതുകൊണ്ട് ഇതാ. ഓക്കെ, എല്ലാവരും പോയി ഫോളോ ചെയ്തോളും ഗൈസ്. സോ നാളെ വൈകുന്നേരം 5 മണിക്കാണ്. ഓക്കെ, ബൈ.